ഹായ് ഗൈസ്, അപ്പോൾ ഞാനത് പറയാൻ പോകുന്നത് വിസ്കി കീപ്പിങ്ങിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വേണ്ടി. ഒന്ന്, ദ ക്രിമിനൽ സിൻഡിക്കേറ്റ് ഓർഗനൈസേഷനായ ബറോക്ക് വർക്കിനെ കുറിച്ച് പറയുന്നു. പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ അറബാസ്റ്റ എന്ന് പറയുന്ന ഈ സാഗയിൽ തന്നെ അറബാസ്റ്റ കിങ്ഡത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ക്ലൂസും ഇതൊക്കെ ആയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ വിസ്കി പീക്കിലേക്ക് കടക്കുന്ന കാര്യം തൊട്ട് മുമ്പ് തന്നെ അവിടെ വെച്ച് മിസ് വെനസ്റ്റേയും അതുപോലെ തന്നെ മിസ്റ്റർ നയനും ആ ഷിപ്പിൽ നിന്ന് ചാടി ഇറങ്ങുന്നത് ബൈ എന്ന് പറയുന്നത് അത് കുറച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള സംഭവമായിരുന്നു. നെക്സ്റ്റ് ഇവർ ഐലൻഡിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഇഗ്രാപ്പോയി എന്നാണ് അവിടുത്തെ മെയിൻ ഐലൻഡിലെത്തി കഴിയുമ്പോൾ അവരുടെ ചീഫിൻ്റെ പേര്. അങ്ങനെ പുള്ളി എല്ലാവരും കൂടി വെൽക്കം ചെയ്ത് ഇവർക്ക് നല്ലൊരു ഫീസ്റ്റും ഇതൊക്കെ കൊടുത്താണ് പൈററ്റ്സിനെ വളരെ രീതിയിൽ വെൽക്കം ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് മറ്റൊരു സംശയം ഉണർത്തിക്കുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഫുഡും അതുപോലെ തന്നെ ഡ്രിങ്ക്സും എല്ലാമായിട്ട് ആകെ ഉറക്കി കിടത്തി ഈ സ്ട്രോ ഹാൻഡ്സിന് എല്ലാവരെയും. ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇവർ ഈ ബറോക്സ് ഏജൻസ് ആണ്. ബറോക്സ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇവർ ബൗണ്ടി ഹണ്ടിങ് അതുപോലെ ഇൻഫർമേഷൻ ഗ്യാതറിങ് അങ്ങനെ ഒരുപാട് ഇല്ലീഗലും ഇതൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ടീമാണ് ഈ ബറോക്ക് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഈ പൈററ്റ്സിനെ എല്ലാം ഇവിടെ വരുമ്പോൾ ഇവരുടെ തലയിൽ ബൗണ്ടി ഉണ്ടെങ്കിൽ അവരെ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച് കാശ് ഉണ്ടാക്കാൻ നിൽക്കുന്ന ടീംസാണ് ഇവർ. അങ്ങനെ ഈ ഒരു ഇതിനകത്തേക്ക് ഏർപ്പെട്ട് നമ്മുടെ സ്ട്രോ ഹാൻഡ്സിനെ വിൽക്കാൻ നേരത്താണ് നമ്മുടെ സോറ അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം ഞെട്ടിപ്പോകുന്നു, കാരണം ഇത്രയും വെള്ളം അടിച്ച് ബോധം കെട്ടിടുന്ന ആളെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സോറ പറയുന്നുണ്ട് ഒരു സ്പോർട്സ്മാൻ ഒരിക്കലും മദ്യത്തിന് അടിമയാവില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സീൻ തൊട്ട് സോറോടെ കിടലും ഫൈറ്റ്സ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആ തൻ്റെ പുതിയ സോർട്സ് എല്ലാം ലോക്ക്ഡൗണിൽ നിന്ന് വാങ്ങിയ എല്ലാ സോർട്സിൻ്റെ സ്കില്ല് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ബറോക്ക് ഏജൻസിനെ എല്ലാവരും സോറോ ഒറ്റയ്ക്ക് തന്നെ ഏകദേശം 100 ആൾക്കാരുണ്ടാവുന്നുണ്ട് ബൗണ്ടി കണ്ടിങ്. എല്ലാവരെയും സോറോ തോൽപ്പിക്കുകയാണ്. ശേഷം ആണ് അവിടേക്ക് വേറെ രണ്ട് ഏജൻസ് വരുന്നത്, അതായത് മിസ്റ്റർ ഫൈവും പിന്നെ മിസ് വാലൻ്റൈൻ എന്ന് പറഞ്ഞ ഏജൻസ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഒരു സ്പൈ ഉണ്ട്. ആ സ്പൈനെ കൊല്ലാൻ വേണ്ടിയാണ് മിസ്റ്റർ ഫൈവും വാലൻ്റൈനും വന്നിരിക്കുന്നത്. കാരണം റോക്ക് ഏജൻസിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ നമ്പറാണ്. ഈ നമ്പറിൽ നിന്ന് താഴത്തേക്ക് വരുന്നതോടും ഏറ്റവും പവർഫുൾ ആയിട്ട് വരും. അപ്പോൾ അവരുടെ മെയിൻ ഓർഗനൈസേഷൻ്റെ ഹെഡ് ആരാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. നമ്പർ മിസ്റ്റർ 0 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വച്ചേക്കില്ല, അവരെ കൊന്നളയുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഓർഗനൈസേഷനാണ് ഇവർ. അങ്ങനെ അറിയുന്ന രണ്ട് പേരാണ് മിസ് വെനസ്ഡേയും അതുപോലെ ഇഗ്രബോയ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറും. ടേൺസ് ഔട്ട് അപ്പോൾ ഈ മിസ് വെനസ്ഡേ എന്ന് പറയുന്നത് അറബാസ്റ്റ് കിങ്ഡത്തിലെ പ്രിൻസസ് ആണ്. അതുപോലെ ഇഗ്രാപ്പോ എന്ന് പറയുന്നത് അവളുടെ ബോഡി ഗാർഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അണ്ടർ കവർ ആയിട്ട് അത് കയറിയതായിരുന്നു ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയും അതുപോലെ അറബാസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ബറോക്കി ആയതുകൊണ്ടും. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നു. തുടർന്ന് മിസ്റ്റർ ഫൈവും ഇതെല്ലാവരും കൂടി നമ്മുടെ വിവി അതായത് പ്രിൻസസ്സിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഇഗ്രാപ്പോയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും ഡിഫീറ്റഡായി. അങ്ങനെ സോറോടെ കാല് പിടിക്കുന്നു അവളെ രക്ഷിക്കാൻ വേണ്ടി. സോറോ പക്ഷെ സമ്മതിക്കുന്നില്ല. ആ സമയത്ത് നാമി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നാമിയും ഇതുപോലെ തന്നെ സസ്പീഷ്യസ് ആയതുകൊണ്ട് ചുമ്മാ ആക്ട് ചെയ്ത് അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ നാമി ഇഗ്രാപ്പോയുടെ കയ്യിൽ നിന്ന് ഇത്ര ഇത് ബില്യൺ ബൗണ്ടി തരാണെങ്കിൽ സേവ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ സോറോനെ പേഴ്സോടെ ഇത് ഇവളെ രക്ഷിക്കാൻ വേണ്ടി അയക്കുകയൊക്കെ ചെയ്യാണ്. ആ സമയത്ത് ബാക്കിയുള്ള ബറോക്ക് ഏജൻസൊക്കെ ഒരുവിധം ലൈഫുള്ളവരെല്ലാം ഇവളെ സംരക്ഷിക്കാൻ വേണ്ടി, വിവീനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇവരിപ്പോൾ എന്തായാലും ആ ഒരു മിഷനിൽ ഫെയിലായതുകൊണ്ട് തന്നെ ഇനി അവരെ വച്ചേക്കില്ല. അതുകൊണ്ട് എന്തായാലും തൻ്റെ കൂട്ടുകാരായിരുന്നു ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ആ വിവീനെ തന്നെ സംരക്ഷിക്കുക എന്നുള്ള രീതി നിൽക്കുന്നു. ഇപ്പോൾ ഈ മിസ്റ്റർ ഫൈവും മിസ് വാലൻ്റൈൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഡെവിൾ ഫ്രൂട്ട് പവേഴ്സ് ഉണ്ട്. സോ ഇവർ രണ്ടുപേരും വിവീനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അങ്ങനെ അവസാനം സോറോ സംരക്ഷിക്കാൻ വേണ്ടി വരികയാണ് വിവീനെ. അങ്ങനെ അവരുടെ അറ്റാക്കിൽ നിന്ന് സോറോ രക്ഷിക്കുന്നു. ആ സമയത്താണ് ലൂഫി എണീക്കുന്നതും. ലൂഫി കാണുമ്പോൾ എല്ലാവരും മരിച്ചെടുക്കുന്നു, തനിക്ക് ഫുഡ് തന്നെ എല്ലാവരും മരിച്ചെടുക്കുന്നു. അത് സോറോ ആണെന്നും പറഞ്ഞ് സോറോവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അവിടെ തൊട്ട് നല്ല കിടലും ഫൈറ്റാണ്. ലൈക്ക് സോറോയും ലൂഫിയും തമ്മിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഫൈറ്റാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞിട്ടും ലൂഫി കേൾക്കുന്നില്ല. സോറോ എല്ലാ കാര്യവും പറയാൻ നോക്കുന്നു, പക്ഷേ ലൂഫി അതൊന്നും കേൾക്കാതെ സോറോനെ ചുമ്മാ അറ്റാക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഈ മിസ്റ്റർ ഫൈവും മിസ് വാലറേ എത്തിപ്പെടുന്നത്. ഇത്രയും ക്രൂശ്യലായിട്ടുള്ള വില്ലന്മാർ അവിടെ എത്തിയിട്ട് ഇവരുടെ ഇടയിൽപ്പെട്ട ആകെ താറുമാറായ അവസ്ഥയിലാണ് അവർ. വിവിനെ ഒട്ടും ഇത് ഞാൻ കൊല്ലാനും പറ്റുന്നില്ല. ആ സമയത്ത് നാമി വന്ന് ലൂഫിയുടെയും സോറോടെയും ഫൈറ്റ് നിർത്തുന്നു. തുടർന്ന് വിവിനെ അവിടെ രക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീടാണ് അറിയുന്നത് ഈ ബറോക്ക് ഏജൻസിൻ്റെ ഇതിനകത്തെ മെയിൻ ആളുടെ പേര് വിവി അറിയാതെ നമ്മുടെ ഇവരുടെ സ്ട്രോ ഹാൻഡ്സിൻ്റെ അടുത്ത് പറയുകയാണ്. അതും ക്രോക്കോഡൈലാണെന്ന് പറയുകയാണ്. ക്രോക്കോഡൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഷിബൂക്കീസിൽ ഒരാളാണ്. അതുപോലെ 80 ബില്യൺ ബൗണ്ടിയാണ് പുള്ളിയുടെ തലയ്ക്കുള്ളത്. സോ ആ ഒരു പേരറിയുന്ന ആരും ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളൊരു കുറച്ച് പ്രശ്നം കൂടി ഉണ്ട്. പക്ഷേ അറിയാതെ വിവിയുടെ വായിൽ നിന്ന് അത് സ്ലിപ്പായി പോയതാണ്. അങ്ങനെ സ്ട്രോ ഹാൻഡ്സ് ആ മൂന്നുപേരും കേട്ട സ്ഥിതിക്ക് ഇനി ഇവരെ കൊല്ലാതെ വിടില്ല. അങ്ങനെ ഇവരുടെ സ്പൈസ് ഇതെല്ലാം കേട്ടുകൊണ്ട് തിരിച്ച് ക്രോക്കോഡൈലിൻ്റെ അടുത്തേക്ക് പോവുകയും
ഇവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇഗ്രാപ്പ് വന്നിട്ട് പറയാണ്, വിവീനെ നിങ്ങൾ സംരക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു ഡീക്കോ ആയിട്ട് മുന്നേ പോവാം എന്നുള്ള ഇതിൽ പോവാണ്. ആ സമയത്ത് നമുക്കൊരു എറ്റേണൽ പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പരിചയപ്പെടുത്താണ്, എറ്റേണൽ ലോക്ക് പോസ്റ്റ്. എറ്റേണൽ ലോക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലോക്ക് പോസ്റ്റുകളെ കൂടെയല്ല, ഈ ഒരു പോസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാക്ട്ലി ഒരു സ്ഥലം ഫിക്സ്ഡ് ആയിരിക്കും. ഈ പറവാസ്റ്റ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ഇതാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ പോസ്റ്റ് വേറൊരു സ്ഥലത്ത്, ബാക്കിയുള്ള ലോക്ക് പോസ്റ്റുകളെല്ലാം നമുക്ക് ഓരോ സ്ഥലത്ത് കയറി റെക്കോർഡ് ചെയ്ത് വേണം പോകാൻ. ഇത് എന്തൊക്കെ വന്നാലും ആ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ചൂണ്ടുള്ളൂ. ലൈക്ക് ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ആ ലോക്ക് പോസ്റ്റ് കറക്റ്റ് എവിടേക്കാണോ പോകേണ്ടത് ആ അറബാസ്റ്റ എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് മാത്രമാണ് കാണിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പോസ്റ്റും വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് പോകാൻ പോകുന്നു. പക്ഷേ ആ സമയത്ത് ആ ഒരു ഷിപ്പ് പൊട്ടിത്തെറിച്ച് അയാൾ മരിക്കുകയാണ്. അപ്പോൾ ഇവരെന്തായാലും വിവീനെ രക്ഷിച്ച് അറബാസ്റ്റയിലേക്ക് തിരിച്ച് കൊണ്ടാക്കണം എന്നുള്ള രീതിയിൽ എന്തായാലും അയാളുടെ ആ ഒരു സാക്രിഫൈസ് വെറുതെ ആയതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുകയാണ്. അങ്ങനെ ഇവർ ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. ലൂഫി പോയി ബാക്കി രണ്ടുപേരെയും പിക്ക് ചെയ്തുകൊണ്ട് വരുന്നു. സഞ്ജീവിനെയും മുസോബിനെ രണ്ടുപേരും കിടന്ന് ഉറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഇവർ ഗോയിമേറിയിൽ അടുത്ത ഐലൻഡിലേക്ക് പോകാൻ നേരത്താണ് അടുത്ത ക്യാരക്ടറായ മിസ് ഓൾ സൺഡേ എന്ന് പറയുന്ന ക്യാരക്ടർ പരിചയപ്പെടുന്നത്. അവിടുത്തെ ഹയസ്റ്റ് റാങ്കിൽ ഫീമെയിൽ ബറോക്ക് ഏജൻറ് വർക്കാണ്. അങ്ങനെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ആ ഷിപ്പിൽ പുള്ളിക്കാരിയും അതുപോലെ തന്നെ ഒരു ഡബിൾ ഫ്രൂട്ട് യൂസറാണ് ആ ഒരു ക്യാരക്ടറിനോട് പരിചയപ്പെടുന്നത്. എന്നിട്ട് ഇവർക്ക് എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരി നല്ല ക്യാരക്ടറാണോ അതോ കൊള്ളാത്ത ക്യാരക്ടറാണോ എന്ന്. കാരണം ഇവർക്കൊരു എക്സ്റ്റേണൽ പോസ്റ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ വഴി നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അറബാസ്റ്റയിൽ എത്താം, അതും അത്യാവശ്യം ബറോക്ക് ഏജൻസ് ആരും ട്രാവൽ ചെയ്യാത്ത ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും എന്ന് പറയുന്നു. ആ ഈ ഒരാൾ തന്നെയാണ് മറ്റേ ഡീക്കോ ആയിട്ട് പോയ ആ ഒരു ഷിപ്പ് പൊട്ടിത്തെറിപ്പിച്ച് കൊന്നതുമൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവത്തിൽ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ലോക്ക് പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു ലൂഫി ചുമ്മാ കൈകൊണ്ടത് പൊട്ടിച്ചളയും. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും ഉപദേശം വേണ്ട, ഞങ്ങൾ സ്വയം ട്രാവൽ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ലൂഫിയും എല്ലാവരും കൂടി അവിടെ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് ലിറ്റിൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ലിറ്റിൽ ഗാർഡൻ ഐലൻഡിൽ കാണാം.